നമസ്കാരം, മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തിങ്കളാഴ്ച മലയോരത്ത് അനുഭവപ്പെട്ട ശക്തമായ മഴയിൽ വഴിക്കടവിൽ ഏറെ നാശം. 3 വീടുകളും ഒരു റോഡും ഭാഗികമായി തകർന്നു. 1 നടപ്പാലം ഒലിച്ചുപോയി. മലപ്പുറം ജില്ലയിൽ സ്കൂൾ പരിസരങ്ങളിലെ ലഹരി വിൽപ്പന കണ്ടെത്തി തടയുന്നതിനായി സംയുക്ത പരിശോധന നടത്തുമെന്ന് ജില്ലാ കലക്ടർ V.R. വിനോദ്. ഒരു 1 കോടി രൂപ ഓൺലൈൻ തട്ടിപ്പ് റാക്കറ്റിലെ മുഖ്യ കൂട്ടുപ്രതിയും മലപ്പുറം സൈബർ ക്രൈം പോലീസിന്റെ പിടിയിൽ. പഞ്ചാബ് സ്വദേശി ജോണി, മോങ്കോ, അർമാൻ മോങ്കോ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന അരവിന്ദ് എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത്. മഴ തുടങ്ങിയപ്പോൾ തന്നെ കാളികാവിൽ കടകൾക്ക് മുന്നിൽ വെള്ളം കെട്ടിക്കിടക്കുന്നു. അഴുക്കുചാലുകൾ അടഞ്ഞുകിടക്കുന്നത് കാരണം ചെറിയൊരു മഴ പെയ്തപ്പോൾ തന്നെ കടകളിൽ വെള്ളം കയറി. കേരളത്തിൽ നിന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പുറപ്പെടുന്ന തീർത്ഥാടകരുടെ ആദ്യ സംഘം കരിപ്പൂരിൽ നിന്ന് യാത്ര തിരിച്ചു. ഇന്ന് പുലർച്ചെ 12:05 കേരളത്തിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം. വാർത്തകൾ വിശദമായി. തിങ്കളാഴ്ച മലയോരത്ത് അനുഭവപ്പെട്ട ശക്തമായ മഴയിൽ വഴിക്കടവിൽ ഏറെ നാശം. 3 വീടുകളും ഒരു റോഡും ഭാഗികമായി തകർന്നു. 1 നടപ്പാലം ഒലിച്ചുപോയി. പൂവത്തിപ്പുയിൽ ആനമറി പൊതുമരാമത്ത് റോഡാണ് ഭാഗികമായി തകർന്നത്. നിലമ്പൂർ ഊട്ടി മിനി ബൈപ്പാസ് റോഡ് കൂടിയാണിത്. ആനമറി ഭാഗത്താണ് റോഡ് തകർച്ച. 10 മീറ്ററോളം ഉയരത്തിൽ കരിങ്കല്ല് കൊണ്ട് കെട്ടിയ റോഡിന്റെ സംരക്ഷണ ഭിത്തി ശക്തമായ മഴയിൽ തകർന്നു വീഴുകയായിരുന്നു. 13 മീറ്ററോളം നീളത്തിൽ റോഡിന്റെ പകുതിയോളം ഭാഗം ഇടിഞ്ഞു. കരിങ്കല്ലും മണ്ണും പതിച്ച് താഴെയുള്ള കുന്നത്ത് ബിനുവിന്റെ വീടിന്റെ ഭിത്തിക്ക് ഭീഷണിയായി. റോഡ് തകർന്നത് മൂലം തൽക്കാലത്തേക്ക് പൂവത്തിപ്പൊയിൽ ആനമറി റോഡ് ആനമറയിൽ അടച്ചിട്ടു. ബൈക്കുകൾ മാത്രമേ കടത്തിവിടുന്നുള്ളൂ. പൂവത്തിപ്പൊയിലിലെ ആലങ്ങാടൻ അബ്ദുൾ മനാഫിന്റെ വീടിന് മുകളിൽ കൂറ്റൻ മരം വീണ് ഓടുമേഞ്ഞ വീടിന്റെ വെള്ളടാങ്ക് ഉൾപ്പെടെ ഒരു ഭാഗം തകർന്നു. വഴിക്കടവ് കെട്ടുങ്ങലിൽ മതിലിടിഞ്ഞു വീണ് സമീപത്തെ വീട് ഭാഗികമായും തകർന്നു. മഞ്ഞക്കണ്ടൻ ഫാത്തിമയുടെ മതിലാണ് തകർന്നു വീണത്. തൊട്ടുചേർന്നുള്ള ഫാത്തിമയുടെ സഹോദരി സാജിദയുടെ വീടിന്റെ അടുക്കള ഭാഗത്തേക്കാണ് മതിലിടിഞ്ഞു വീണത്. അടുക്കള ഭാഗം ഭാഗികമായും തകർന്നിട്ടുണ്ട്. കാരക്കോടൻ പുഴയ്ക്ക് കുറുകെ മാമാങ്കര റോഡിലുള്ള പഞ്ചായത്ത് അങ്ങാടിയിലെ താൽക്കാലിക പാലമാണ് പുഴയിലെ കുത്തൊഴുകിൽ ഒലിച്ചുപോയത്. വെള്ളിയാഴ്ച പെയ്ത മഴയിൽ ഭാഗികമായി തകർന്ന പാലം JCB യുടെ സഹായത്തോടെ വൈകുന്നേരം യാത്രായോഗ്യമാക്കിയിരുന്നു. ഈ പാലമാണ് ഇന്നലെ വൈകുന്നേരത്തോടെ ഒലിച്ചുപോയത്. ഇവിടെയുണ്ടായിരുന്ന പാലം പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി പൊളിച്ചുമാറ്റി പുതിയ പാലത്തിന്റെ നിർമ്മാണം നടന്നുവരികയാണ്. മാമാങ്കര മരുത മേഖലകളിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഈ പാതയാണ് ഉപയോഗിക്കുന്നത്. ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ താൽക്കാലിക പാലത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിരുന്നത്. താൽക്കാലിക പാലം തകർന്നതോടെ കുടുംബങ്ങൾ യാത്രാ പ്രശ്നം നേരിടും. മലപ്പുറം ജില്ലയിൽ സ്കൂൾ പരിസരങ്ങളിലെ ലഹരി വിൽപ്പന കണ്ടെത്തി തടയുന്നതിനായി സംയുക്ത പരിശോധന നടത്തുമെന്ന് ജില്ലാ കലക്ടർ V.R. വിനോദ്. മലപ്പുറം സൂര്യ റെജൻസിയിൽ ചേർന്ന ജില്ലാ ആരോഗ്യ കുടുംബക്ഷേമ സൊസൈറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്കൂളുകൾക്ക് 100 വാര ചുറ്റളവിലുള്ള കടകളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെയും മറ്റ് ലഹരി വസ്തുക്കളുടെയും വിൽപ്പന നിയമം മൂലം നിരോധിക്കപ്പെട്ടതാണ്. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ആരോഗ്യവകുപ്പ്, എക്സൈസ്, പോലീസ് എന്നിവരുടെ സഹായത്തോടെ സ്കൂൾ പരിസരങ്ങളിൽ സംയുക്ത പരിശോധന നടത്തും. ജില്ലയിൽ വർദ്ധിച്ചുവരുന്ന ഗാർഹിക പ്രസവങ്ങൾ തടയുന്നതിനും വാക്സിനേഷനോടുള്ള വിമുഖത ഇല്ലാതാക്കുവാനും ബോധവൽക്കരണം അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്നും യോഗത്തിൽ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിലുള്ള ജില്ലയിലെ പ്രവർത്തനങ്ങളുടെ അവലോകനം യോഗത്തിൽ നടന്നു. യോഗത്തിൽ ജില്ലാ വികസന കമ്മീഷണർ സച്ചിൻ കുമാർ യാദവ്, അസിസ്റ്റന്റ് കളക്ടർ V.M. ആര്യ, ദേശീയ ആരോഗ്യ ദൌത്യം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ T.N. അനൂപ്, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ M.M. സുമ, വിവിധ വകുപ്പ് ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K.രേണുക സ്വാഗതവും ഡെപ്യൂട്ടി DMO ഡോക്ടർ നൂന മർജ നന്ദിയും പറഞ്ഞു. 1 കോടി രൂപ ഓൺലൈൻ തട്ടിപ്പ് റാക്കറ്റിലെ മുഖ്യ കൂട്ടുപ്രതിയും മലപ്പുറം സൈബർ ക്രൈം പോലീസിന്റെ പിടിയിൽ. പഞ്ചാബ് സ്വദേശി ജോണി, മോങ്കോ, അർമാൻ മോങ്കോ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന അരവിന്ദ് എന്നയാളെയാണ്
ഹരിയാനയിലെ മണ്ഡി ദുബുവാലിയിൽ വെച്ച് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ IPSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സൈബർ ക്രൈം അന്വേഷണ സംഘം ഹരിയാന പോലീസിന്റെ സഹായത്തോടെ അറസ്റ്റ് ചെയ്തത്. 1,08,00,000 രൂപ തട്ടിയെടുത്ത ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പുകാർക്ക് വാട്സാപ്പ്, ടെലിഗ്രാം അക്കൌണ്ടുകൾ ഉണ്ടാക്കുവാൻ OTPയും മൊബൈൽ നമ്പറുകളും ഓൺലൈനിലൂടെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന സൂത്രധാരനാണ് പ്രതി. ഓൺലൈൻ വ്യാജ ഷെയർ മാർക്കറ്റ് സൈറ്റിൽ വേങ്ങര സ്വദേശിയുടെ 1,08,00,000 രൂപ തട്ടിയെടുത്ത തട്ടിപ്പ് സംഘത്തിന് സിം കാർഡുകൾ സംഘടിപ്പിച്ചു നൽകുന്ന മുഖ്യ സൂത്രധാരനായ അബ്ദുൾ റോഷൻ എന്നാളെ കർണാടകയിലെ മടികേരിയിലെ വാടക ക്വാർട്ടേഴ്സിൽ കഴിഞ്ഞ ആഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് സംഘം റോഷനെ വിശദമായി ചോദ്യം ചെയ്തതിൽ റാക്കറ്റിലെ മറ്റ് കണ്ണികളെ സംബന്ധിച്ച് സൂചന കിട്ടിയിരുന്നു. തുടർന്ന് റോഷന്റെ വാടക ക്വാർട്ടേഴ്സിൽ പോലീസ് പരിശോധന നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം പഞ്ചാബിലും ഹരിയാനയിലും അന്വേഷണം നടത്തി രണ്ടാം പ്രതിയെ പിടികൂടിയത്. അറസ്റ്റിലായ അരവിന്ദ് ഹരിയാനയിലെ ദബുവാലയിൽ മൊബൈൽ ഫോൺ ഷോപ്പ് നടത്തുന്ന ആളാണ്. എന്നാൽ ഇയാൾ സ്ഥിരമായി ഷോപ്പിൽ വരാറില്ല. റോഷന്റെ കയ്യിൽ നിന്നും ലഭിക്കുന്ന സിം നമ്പറുകളും വാട്സാപ്പ് OTPയും വീട്ടിൽ തന്നെ ഇരുന്ന് ഓൺലൈനായി സ്റ്റാഫിനെ വെച്ച് സംഘത്തിലെ മറ്റ് കണ്ണികൾക്ക് ഷെയർ ചെയ്യുന്നതാണ് പതിവ്. ഒരാഴ്ചയായി റോഷന്റെ വാട്സാപ്പ് മെസ്സേജ് കാണാതെ ഇരുന്നപ്പോൾ പ്രതി കർണാടകയിൽ അന്വേഷണം നടത്തിയപ്പോഴാണ് റോഷനെ പോലീസ് പിടികൂടിയതായി അറിഞ്ഞത്. തുടർന്ന് റോഷനിലൂടെ താൻ പിടിക്കപ്പെടുമെന്നറിഞ്ഞ പ്രതി റോഷനുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും ഇല്ലാതാക്കി. പ്രതിയായ അരവിന്ദിനെ പിടികൂടുന്നതിനായി എത്തിയ സമയം പ്രതിയുടെ സുഹൃത്തുക്കളുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാക്കിയും തുടർന്ന് ഗുണ്ടായിസം കാണിക്കുവാൻ ശ്രമം നടത്തിയെങ്കിലും അത് വകവയ്ക്കാതെയാണ് ദബുവാലി പോലീസിന്റെ ശക്തമായ ഇടപെടലിലൂടെ പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ദബുവാലി SDJയും കോടതിയിൽ ഹാജരാക്കി. പിന്നീട് കോടതി ട്രാൻസിസ്റ്റ് കസ്റ്റഡി അനുവദിച്ചാണ് പ്രതിയെ മലപ്പുറത്തെത്തിച്ചത്. പ്രതിയെ ചോദ്യം ചെയ്തതിൽ ഇത്തരം ഇടപാടുകളിൽ മീഡിയേറ്ററാണെന്ന് സമ്മതിച്ചിട്ടുള്ളതും അതിന് പ്രത്യുപകരമായി വലിയ കമ്മീഷനുകളാണ് പ്രസ്തുത ഇടപാടുകളിൽ ഇയാൾ പറ്റുന്നത് എന്ന ചോദ്യം ചെയ്യലിൽ മനസ്സിലായിട്ടുണ്ട്. പ്രതിയുടെ പശ്ചാത്തലവും മറ്റു കൂടുതൽ കാര്യങ്ങൾ ഇനിയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാനുണ്ട്. കൂടുതൽ പ്രതികൾ ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും അന്വേഷണം നടത്തുന്നുണ്ട്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ASP ഹരീഷ് ജെയിൻ, സൈബർ നോഡൽ ഓഫീസറായ DCRB, DYSP ഷാജു VS, സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ചിത്തരഞ്ജൻ IC, പ്രത്യേക ജില്ലാ സൈബർ സ്ക്വാഡ് അംഗങ്ങളായ സബ് ഇൻസ്പെക്ടർ നജ്മുദ്ദീൻ മണിശ്ശേരി, പോലീസുകാരായ PM ഷൈജൽ പടിപ്പുര, EG പ്രദീപ്, ASI അനീഷ് കുമാർ T, സൈബർ പോലീസ് സ്റ്റേഷനിലെ മറ്റ് സൈബർ വിദഗ്ധരും ചേർന്നാണ് പ്രതിയെ പിടികൂടി തുടരന്വേഷണം നടത്തുന്നത്. പ്രതിയെ മലപ്പുറം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പ്രതി ഏതെല്ലാം കുറ്റകൃത്യങ്ങൾക്ക് ഇത്തരം സിം നമ്പറുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നും മറ്റും അറിയുന്നതിനായി കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിക്കുമെന്ന് സൈബർ ഇൻസ്പെക്ടർ അറിയിച്ചു. മഴ തുടങ്ങിയപ്പോൾ തന്നെ കാളികാവിൽ കടകൾക്ക് മുന്നിൽ വെള്ളം കെട്ടിക്കിടക്കുന്നു. അഴുക്കുചാലുകൾ അടഞ്ഞുകിടക്കുന്നത് കാരണം ചെറിയൊരു മഴ പെയ്തപ്പോൾ തന്നെ കടകളിൽ വെള്ളം കയറി. എല്ലാ വർഷവും മഴക്കാലത്തിന് മുൻപ് അഴുക്കുചാലുകൾ ശുചീകരിക്കാറുണ്ട്. ഇത്തവണ റോഡ് നവീകരണം നടക്കുന്നതിന്റെ പേരിൽ അഴുക്കുചാലുകൾ ശുചീകരിച്ചിട്ടില്ല. മലയോര പാത നിർമ്മാണത്തിന്റെ ഭാഗമായി അഴുക്കുചാൽ നിർമ്മാണം പാതിവഴിയിലായതോടെ കാളികാവ് ബ്ലോക്ക് ഓഫീസിന് എതിർവശത്തെ റോഡും തകർന്നിട്ടുണ്ട്. ഇതുവഴി കാൽനടയാത്ര പോലും പ്രയാസകരമായിട്ടുണ്ട്. മൂന്ന് ഭാഗത്തു നിന്നും മഴവെള്ളം കുത്തിയൊഴുകി എത്തിയതാണ് കാരണം. ഇവിടെ വെള്ളം പുഴയിലേക്ക് തിരിച്ചുവിടുവാൻ സംവിധാനം ഒരുക്കിയില്ലെങ്കിൽ വരും ദിവസം ദുരിതം കൂടും. കാളികാവ് ജംഗ്ഷനിൽ നിന്നും വണ്ടൂർ റോഡിലെ അഴുക്കുചാലുകൾ നവീകരിച്ചിട്ടില്ലെങ്കിൽ മഴക്കാലത്ത് വലിയ തോതിൽ പ്രതിസന്ധി ഉണ്ടാകും. കേരളത്തിൽ നിന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പുറപ്പെടുന്ന തീർത്ഥാടകരുടെ ആദ്യ സംഘം കരിപ്പൂരിൽ നിന്ന് യാത്ര തിരിച്ചു. ഇന്ന് പുലർച്ചെ 12:05 കേരളത്തിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ IX 301 നമ്പർ വിമാനത്തിൽ 166 തീർത്ഥാടകരാണ് പുണ്യഭൂമിയിലേക്ക് യാത്ര തിരിച്ചത്. ആദ്യ വിമാനം പുലർച്ചെ 3:50 ജിദ്ദയിലെത്തി. ചൊവ്വാഴ്ച രാവിലെ 8 വൈകിട്ട് 3 രണ്ടാമത്തെയും മൂന്നാമത്തെയും വിമാനങ്ങൾ 166 വീതം യാത്രക്കാരുമായി തിരിക്കും. ആകെ 498 ഹാജിമാരാണ് ആദ്യ ദിവസം കരിപ്പൂരിൽ നിന്നും യാത്രയാകുന്നത്. ഈ വർഷത്തെ സംസ്ഥാന ഹജ്ജ് ക്യാമ്പിന് കരിപ്പൂർ ഹജ്ജ് ഹൌസിൽ തുടക്കമായി. ഇന്നലെ രാവിലെ മുതൽ തീർത്ഥാടകർ ക്യാമ്പിലെത്തി തുടങ്ങി. വിമാനത്താവളത്തിലെ എയർലൈൻ കൌണ്ടറിൽ ലഗേജുകൾ കൈമാറിയ ശേഷമാണ് ഹജ്ജ് കമ്മിറ്റി ഏർപ്പെടുത്തിയ പ്രത്യേക ബസ്സുകളിൽ ക്യാമ്പിലെത്തിയത്. June 9 വരെയുള്ള 20 കോഴിക്കോട് എംബാർക്കേഷനിലെ ഹജ്ജ് ക്യാമ്പ് തുടരും. ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം സംസ്ഥാന കായിക ന്യൂനപക്ഷ ക്ഷേമ ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി VAB റഹ്മാൻ നിർവഹിച്ചു.
സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി അധ്യക്ഷത വഹിച്ചു. ടി വി ഇബ്രാഹിം എംഎൽഎ ആമുഖ പ്രസംഗം നടത്തി. എം പിമാരായ എ ടി മുഹമ്മദ് ബഷീർ, എം പി അബ്ദുൾ സമദ് സമദാനി, എംഎൽഎമാരായ അഹമ്മദ് ദേവകോവിൽ, പി ടി എ റഹീം, മുഹമ്മദ് മുഹസിൻ, പി അബ്ദുൾ ഹമീദ്, പി ഉബൈദുള്ള, കൊണ്ടോട്ടി നഗരസഭ ചെയർപേഴ്സൺ സി ടി ഫാത്തിമത്ത് സുഹറ, കൊണ്ടോട്ടി ബ്ലോക്ക് പ്രസിഡന്റ് കെ ബിന്ദു, വാർഡ് കൌൺസിലർ അലി വെട്ടോടൻ, എയർപോർട്ട് ഡയറക്ടർ ഇൻചാർജ് രാജേഷ്, ഡിജിഎം സുനിത വർഗീസ്, സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ, ഓർഫനേജ് കൺട്രോൾ ബോർഡ് ചെയർമാൻ എൻ അലി അബ്ദുള്ള, സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി, കോഴിക്കോട് ഖാസി സയ്യിദ് മുഹമ്മദ് കോയ ജമലുലൈലി, കടക്കൽ അബ്ദുൽ അസീസ് മൗലവി, സി വി ഉമർ സുല്ലമി, സയ്യിദ് ഷറഫുദ്ദീൻ ജമലുലൈലി, കെ മൊയിൻകുട്ടി മാസ്റ്റർ, ടി പി അബ്ദുള്ള കോയ, അബ്ദുൽ ലത്തീഫ്, എ കെ അബ്ദുൽ ഹമീദ്, എഞ്ചിനീയർ മുഹമ്മദ് കോയ, ആരിഫ് ഹാജി, എം സൈഫുദ്ദീൻ ഹാജി, പാലേരി ദിനേശൻ എന്നിവർ സംസാരിച്ചു. ഹജ്ജ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി മൊയ്തീൻകുട്ടി സ്വാഗതവും അംഗം മുഹമ്മദ് റാഫി നന്ദിയും പറഞ്ഞു. ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ ഉമർ ഫൈസി മുക്കം, ഡോക്ടർ ഐ പി അബ്ദുസലാം, കെ പി സുലൈമാൻ ഹാജി, സഫർ കയാൽ, അക്ബർ പി ടി, കെ എം മുഹമ്മദ് ഖാസിം കോയ, ഡോക്ടർ പി എ സയ്യിദ് മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു. തീർത്ഥാടകരെ ഹൃദ്യമായി സ്വീകരിക്കുന്നതിനും യാത്രയാക്കുന്നതിനും വിപുലമായ സജ്ജീകരണങ്ങളാണ് ഹജ്ജ് ക്യാമ്പിൽ ഒരുക്കിയിട്ടുള്ളത്. വിമാനത്താവളത്തിലും ഹാജിമാർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മുട്ടിക്കടവ് കാവലങ്കോട് ഏറാൻ തൊടിക തജ്ലിസാനാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ മരിച്ചത്. 22 വയസ്സായിരുന്നു. ബുഡോകൻ കരാട്ടെ അക്കാദമിയുടെ നേതൃത്വത്തിൽ 100-ൽ പരം കരാട്ടെ വിദ്യാർത്ഥികൾക്കുള്ള കളർ ബെൽറ്റ് ഗ്രേഡിംഗും SSLC +2 ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള മൊമെന്റോകളും വിതരണം ചെയ്തു. ചടങ്ങ് നിലമ്പൂർ SI മുജീബ് ഉദ്ഘാടനം ചെയ്തു. മമ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീനിവാസൻ മൊമെന്റോകൾ വിതരണം ചെയ്തു. ബുഡോക്കൻ കരാട്ടെ അക്കാദമി പ്രസിഡന്റ് അബൂബക്കർ കപൂർ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത യൂട്യൂബ് ബ്ലോഗർ ഷിഗു, ബുഡോക്കൻ കരാട്ടെ ഇന്റർനാഷണൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ MA തങ്ങൾ, ബുഡോക്കൻ കരാട്ടെ ഇന്റർനാഷണൽ കേരള സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് സക്കീർ ബുഡോക്കൻ, ബുഡോക്കൻ കരാട്ടെ അക്കാദമി ജില്ലാ വൈസ് പ്രസിഡന്റ് സക്കീർ മമ്പാട്, കരാട്ടെ അധ്യാപകരായ ഖാൻ മമ്പാട്, സുധീർ കൈപ്പിനി, മുസ്തഫ പൂക്കോട്ടൂർ, സുബൈർ വടപ്പുറം, സലാം കാവനൂർ, ഫൈസൽ മലപ്പുറം, മുജീബ് മമ്പുറം, ഇസ്മായിൽ പുക്കോട്ടൂർ, സബീൽ ഇരുമ്പുഴി എന്നിവർ പങ്കെടുത്തു. വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡിലെ SSLC +2 വിജയികളെ അനുമോദിക്കലും കരിയർ ഗൈഡൻസ് മോട്ടിവേഷൻ ക്ലാസും കുറ്റിയിൽ അൽഫൂർഖാൻ ക്യാമ്പസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി. വാർഡ് മെമ്പർ വി ജ്യൂതി മമ്മറ്റു വിതരണം ചെയ്തുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സഫി ടി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സഫ്വാൻ ഇ കെ അധ്യക്ഷത വഹിച്ചു. കെ പ്രഹ്ലാദൻ മാസ്റ്റർ കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. SSLC +2 ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. ചോക്കാട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെയും KSU കമ്മിറ്റിയും സംയുക്തമായി പഞ്ചായത്തിൽ നിന്നും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ 230-ഓളം വിദ്യാർത്ഥികളെ അനുമോദിച്ചു. AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആഷിഖ് വലിയപറമ്പ് അധ്യക്ഷത വഹിച്ചു. KSU ജില്ലാ പ്രസിഡന്റ് N അൻഷിദ്, മുബ്ര ഷറഫുദ്ദീൻ, ആർക്കൽ സക്കീർ ഹുസൈൻ, അനുജ് കാപ്പിൽ, കെ റിയാസ്, എം അജ്മൽ, BK മുജീബ്, മധു ജോസഫ്, AP അബു എന്നിവർ സംസാരിച്ചു. നിലമ്പൂരിന്റെ ആവശ്യങ്ങളെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭ്യമാകും. നിലമ്പൂർ ബസാർ നിലമ്പൂർ ടൗൺ സെന്റർ ജംഗ്ഷനിലെ കളത്തിങ്ങൽ ടവറിൽ പ്രവർത്തനം തുടങ്ങി. നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂരിന്റെ ആവശ്യങ്ങളെല്ലാം ഇനി ഒരു കുടക്കീടിൽ ലഭ്യമാകും. നിലമ്പൂർ ബസാർ നിലമ്പൂർ ടൗൺ സെന്റർ ജംഗ്ഷനിലെ കളത്തിങ്ങൽ ടവറിൽ പ്രവർത്തനം തുടങ്ങി. നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി നിലമ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ, കെ സഫറുള്ള, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് യു നരേന്ദ്രൻ, ചന്തക്കുന്ന് വലിയ പള്ളി ഖാസി ബഷീർ ഫൈസി എന്നിവർ സംസാരിച്ചു. മാനേജിംഗ് പാർട്ട്ണർമാരായ ടോം തോമസ്, വസന്തൻ, വെട്ടേക്കോടൻ ഷംസുദ്ദീൻ, ഉദയചന്ദ്രൻ എന്നിവരും സംബന്ധിച്ചു.
വ്യാപാര വ്യവസായ രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള സംരംഭകരുടെ നേതൃത്വത്തിലാണ് നിലമ്പൂർ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. 3 നിലകളിലായാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. എല്ലാവിധ ഗൃഹോപകരണങ്ങളും സാധാരണക്കാരന്റെ മനസ്സിനിടങ്ങുന്ന നിരക്കിൽ ഇവിടെ നിന്നും സ്വന്തമാക്കാം. പ്ലേറ്റുകൾ, ഗ്ലാസുകൾ, മിക്സി, സ്റ്റൌ, കുക്കർ തുടങ്ങി അടുക്കളയിലേക്ക് ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും ഇവിടെ നിന്നും ലഭ്യമാണ്. കൂടാതെ ഹോം അപ്ലയൻസസ്, റബ്ബർ ടാപ്പിംഗ് മെറ്റീരിയൽസ്, ഹാർഡ്വെയർ ഐറ്റംസുകൾ, ടൂളുകൾ, പവർ ടൂളുകൾ, ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഐറ്റംസ്, കാർഷിക ഉപകരണങ്ങൾ, ഹൌസ് ഹോൾഡ് ഐറ്റംസ്, മാറ്റുകൾ, പരവതാനികൾ, മേശകൾ, കസേരകൾ, കിടക്കകൾ, കട്ടിലുകൾ, അലമാര തുടങ്ങി വുഡൻ ഫൈബർ ഫർണിച്ചറുകൾ, ടോയ്സ്, ഗിഫ്റ്റ് ഐറ്റംസ്, ഫ്ലവർ പോട്ട്സ്, ഗാർഡൻ ഐറ്റംസ്, പെയിന്റിംഗുകൾ തുടങ്ങിയവ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്നു. രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെയാണ് പ്രവർത്തനം. നിലമ്പൂർ ടൗൺ സെൻട്രൽ ജംഗ്ഷനിൽ വികെ റോഡിന് എതിർവശത്തായി കളത്തിങ്ങൽ ടവറിലാണ് നിലമ്പൂർ ബസാർ പ്രവർത്തിക്കുന്നത്. വിശാലമായ അണ്ടർഗ്രൌണ്ട് പാർക്കിംഗ് സൌകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.